നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് അത്ര കണ്ട് ഉപയോഗിക്കുന്ന നക്ഷത്രമല്ല ശുഭനക്ഷത്രമല്ല ശനിയാഴ്ച ശുഭദിവസവുമല്ല മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഗുരുദേവൻ്റെ സമാധി ദിനമാണ് ശരിക്ക് നമ്മുടെ കേരളത്തിന് അഭിമാനമായ ഗുരുപരമ്പരയിലെ പ്രധാനിയാണ് ശരിക്ക് ഗുരുദേവൻ ഇത്രയും ആദർശവാനും ആ ആദർശം നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഗുരുക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയാൻ ഗുരുദേവനെ ആ ഗുരുദേവൻ്റെ സമാധി അദ്ദേഹം ജീവസമാധിയിലേക്ക് പ്രവേശിച്ച ദിവസമാണ് അവർക്കൊന്നും പിന്നെ അന്ത്യമില്ല അവർ ശരിക്കും ജീവസമാധിയിൽ പ്രവേശിക്കണം പ്രകൃതിയിൽ ലയിച്ചിരിക്കുകയാണ് നമ്മളെ സംരക്ഷണം കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഗുരുപരമ്പര തന്നെ കാത്തു സൂക്ഷിക്കുകയാണ് അതിൽ പ്രഥമനായ ആളാണ് ഗുരുദേവൻ അപ്പോൾ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് പ്രധാനമായി ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കണം ഇപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനിയാഴ്ച ആയിട്ട് ആണ് വന്നിരിക്കുന്നത് കൊണ്ട് ഒരു വർഷം നിങ്ങൾക്ക് ഈ ഒരു വർഷം അത്ര കണ്ട് ഭാഗ്യദായകമായ വർഷമല്ല പലതരത്തിലുള്ള കഷ്ടതകൾക്കിട വരുന്ന വർഷമാണ് പലതരത്തിൽ തടസ്സങ്ങളെ കൊടുക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും ഇങ്ങനെ ശത്രുക്കളുടെ എണ്ണം കൂടും അതായത് നെഗറ്റീവ് എനർജി ഈ ഒരു വർഷം കൂടുതലായിട്ട് നിൽക്കും ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഈ ഗ്രഹത്തിൻ്റെ പ്രവർത്തനത്താൽ നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി കയറുകയാണ് ചെയ്യണേ ഈ നെഗറ്റീവ് എനർജി കയറാതെ നെഗറ്റീവ് എനർജിയെ തടഞ്ഞു നിർത്തുകയാണ് നമുക്ക് ചെയ്യേണ്ട പ്രതിവിധികളെന്ന് പറയണേ അതിന് പ്രധാനമായി ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം ധർമ്മശാസ്ത്രാവിന് അയ്യപ്പസ്വാമിക്ക് ചെയ്യുന്ന പരിഹാരമാണ് നീരാഞ്ജനം അത് ചെയ്യുക ശനി വ്രതം നോക്കുക വ്രതം എന്ന് പറയുമ്പോൾ ശനിയാഴ്ച മത്സ്യമാംസാദികൾ കഴിക്കാതെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതെ ഭഗവാനെ പ്രാർത്ഥിച്ച് പോകണം നമ്മളെപ്പോഴും മത്സ്യമാംസാദികൾ കഴിക്കാതെ മത്സ്യമാംസം എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ പലർക്കും വിഷമം ഉണ്ടാകുമെങ്കിലും ശവം തിന്നുകയാണ് ശവം ഉള്ളിക്കിടന്നുകൊണ്ട് കഴിച്ചിട്ട് നമ്മളൊരു അമ്പലത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ദേവൻ നമ്മളെ തിരിഞ്ഞു നോക്കുക പോലും ഇല്ല നമ്മൾ പുറമൊക്കെ കഴുകി സോപ്പൊക്കെ ഇട്ട് ദേവമൊക്കെ കഴുകിയിട്ട് പോകും പക്ഷെ നമ്മളെ ഉള്ളിനകത്ത് ഈ നെഗറ്റീവ് കിടക്കയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് വ്രതം നോക്കിക്കൊണ്ട് ആ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ കാരണം അതുപോലെ ലഹരി സാധനങ്ങൾ നമ്മളുടെ രാക്ഷസീയ ആഹാരങ്ങളാണ് അത് നമ്മളെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തന്നെ മന്ദീപവിപ്പിക്കും അപ്പോൾ ദേവാംശം അവിടെ മന്ത്രശക്തി അല്ലെങ്കിൽ ദേവാംശം നമ്മളിലേക്ക് കയറാതെ വരും അങ്ങനെ വ്രതത്തോടു കൂടി ഇരുന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ അതുപോലെ തന്നെ സൂര്യ ഭഗവാനെ തൊഴണം ശനിയുടെ പിതാവാണ് സൂര്യൻ അച്ഛനെ പ്രാർത്ഥിക്കുന്ന കണ്ടാമോ ഒന്നും ചെയ്യത്തില്ല നക്ഷത്ര ദേവനാണ് സൂര്യൻ അത് പ്രത്യേകിച്ച് ശനിയുടെ പിതാവും കൂടിയാണ് അപ്പോൾ ഈ ഒരു വർഷക്കാലവും ഭഗവാനെ രാവിലെ എണീറ്റ് തൊഴുക സർവ്വ ദോഷഹരവും എന്നാണ് എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് സൂര്യഭഗവാന് എല്ലാ നെഗറ്റീവ് ദോഷത്തെയും മാറ്റി പോസിറ്റീവ് ആക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ ഇത് ചെയ്ത് അതുപോലെ ഒരു ശനീശ്വര യന്ത്രം അതായത് ശനിക്ക് ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനുള്ളൊരു കവചം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ത്യാഗരക്ഷ ധരിക്കുക അതിനൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഓരോ കാര്യത്തിന് തിരിയുന്നവർ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ നമുക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല അതിനൊപ്പം തന്നെ നമുക്ക് ഓരോ ശുഭയാത്രയ്ക്കും ഒരു കാര്യത്തിന് യാത്ര തിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ല പക്ഷേ രാഹു നോക്കി യാത്ര തിരിക്കുക രാഹു കാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒമ്പത് മണി പത്തര വരെ എന്നാണ് ഇത് കലണ്ടറിലാണ് അത് സൂര്യോദയത്തെ ആസ്പദമാക്കി സമയം മാറും അപ്പോൾ ഇന്നത്തെ രാവുകാല സമയം വന്നിരിക്കുന്നത് ഒമ്പത് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് പത്തുമണി മണി ഏഴ് മിനിറ്റ് വരെ ഒന്നര മണിക്കൂർ നേരമാണ് രാഹു സമയം നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടാ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഈ സമയം അവർക്ക് വിട്ടുകൊടുക്കുക നമുക്ക് പ്രകൃതി പകൽ പന്ത്രണ്ട് മണിക്കൂർ നേരം തന്നിട്ടുണ്ട് ഇതിൽ രാവുകാല യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ അതൊഴിച്ചാൽ ഈ മൂന്ന് മണിക്കൂർ നേരം നമുക്ക് ഒരു കാര്യവും ശുഭകാര്യവും ചെയ്യാൻ പാടില്ലാത്ത സമയമാണ് അതിൽ ഗുളികകാല സമയം വരുന്നത് ആറു മണി പതിനേഴ് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അതുപോലെ തന്നെ എന്ത് ദോഷത്തെയും അതിജീവിക്കാനായിട്ട് ഉള്ള സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്നുണ്ടെങ്കിൽ സമയം നമുക്ക് അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക മറ്റ് കുറേ ദോഷഭാവങ്ങളെ മാറ്റി നിർത്തി നമുക്കൊരു സംരക്ഷണ വലയം സിദ്ധിക്കും ആ സിദ്ധിക്കുന്ന സമയമാണ് ഈ സമയം ആ സമയം വരുന്നത് തന്നെ ശരിക്ക് പതിനൊന്ന് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഈ സമയം നമുക്ക് ശുഭപ്രദമായ സമയമാണ് അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം പ്രത്യേകിച്ച് കറുത്ത വസ്ത്രമോ നീല നീലവസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ കറുത്ത പൊട്ട് ധരിച്ചുകൊണ്ട് പോവുക കർച്ചിപ്പായിട്ടെങ്കിലും ധരിക്കാൻ ഇത് നമ്മളിലേക്ക് നെഗറ്റീവ് കയറാതെ പോസിറ്റീവ് ആകരണം ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സർവ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യാൻ ഗുരു കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം